ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജു. നമുക്കറിയാം, ഗർഭിണികൾ പ്രഗ്നൻസി ടൈമിൽ അവരുടെ ഡയറ്റ് നന്നായി ശ്രദ്ധിക്കണം. കാരണം അവർ കുഞ്ഞിനും കൂടി വേണ്ടിയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അപ്പൊ നമുക്കിന്ന് പ്രഗ്നൻസി ടൈമില് ഗർഭിണികൾ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട, മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട സൂപ്പർ ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ഡയറി പ്രൊഡക്ട്സ്, പാലും പാൽ ഉൽപ്പന്നങ്ങളും. ഗർഭിണികൾ നിർബന്ധമായും പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിച്ചിരിക്കണം. കാരണം പാൽ കുഞ്ഞിന്റെ എല്ലുകളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. കാൽഷ്യം അതുപോലെ മറ്റു ധാരാളം പോഷകങ്ങളും പാലിൽ അടങ്ങിയിട്ടുണ്ട്. പാലിന്റെ കൂടെ തന്നെ മുട്ടയും കഴിക്കാനായിട്ട് ഗർഭിണികൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് കിഡ്നി ബീൻസ്. നമ്മുടെ വൻപയർ, റെഡ് കളറിലുള്ള കിഡ്നി ബീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് അയേണും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. കിഡ്നി ബീൻസ് കഴിക്കുന്നതിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും രക്തം ഉണ്ടാവാനായിട്ട് വളരെ സഹായകരമാവും. അതുപോലെ തന്നെ കിഡ്നി ബീൻസ് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ജെസ്റ്റേഷൻ ഡയബറ്റിസ്, പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന ഡയബറ്റിസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കിഡ്നി ബീൻസ് പ്രഗ്നൻസി ടൈമിൽ തന്നെ സ്ഥിരമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് നോസിയ, ഛർദി. രാവിലെ എണീച്ചാൽ ഉണ്ടാകുന്ന ഓരോ ഓക്കാനും ഛർദിയെല്ലാം കിഡ്നി ബീൻസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഈ ഒരു നോസിയ ഫീലിംഗ് നമുക്ക് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ബ്രക്കോളി. നോൺ വെജ് കഴിക്കാത്തവർക്ക്, അതായത് മീറ്റ് കഴിക്കാത്തവർക്ക് ഒരു ഓൾട്ടർനേറ്റ് ഫുഡാണ് ബ്രക്കോളി എന്ന് പറയുന്നത്. ബ്രക്കോളിയില് കാൽഷ്യം, ഫോളേറ്റ്, വൈറ്റമിൻ എ, ബി, ഇ, കെ എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അത് കുഞ്ഞുങ്ങളിൽ സ്പൈനൽ ബിഫിഡ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവാറുണ്ട്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പ്രഗ്നൻസി ടൈമിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് വളരെ അത്യാവശ്യമാണ്. ഒലീവ് ഓയിലില് ഒമേഗ 3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ഫീറ്റർ ഡെവലപ്മെന്റിന്, അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായ ഒന്നാണ്. ഗർഭിണികൾ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി. പ്രഗ്നൻസി ടൈമിൽ നമ്മളെ അലട്ടുന്ന വേറൊരു പ്രശ്നമാണ് കാൽവേദന, കാലിലെ മസിൽ ഉരുണ്ട് കയറുക, ഇത്തരം പ്രശ്നങ്ങൾ, കാലിൽ നീര് വരിക ഒക്കെ ഉള്ളത്. ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഡയറ്റിൽ തക്കാളി ഇൻക്ലൂഡ് ചെയ്യണം. ടൊമാറ്റോ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാൽവേദനയും കാലിൽ നീര് വരുന്ന ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ തക്കാളി കഴിക്കുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിരിക്കും. കുഞ്ഞിന്റെയും അമ്മയുടെയും ഹാർട്ട് ഹെൽത്തി ആയിരിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ടൊമാറ്റോ നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ തക്കാളി കഴിക്കുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. മറ്റൊന്നാണ് ലീൻ മീറ്റ്. അതായത് ലീൻ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവുള്ള മീറ്റാണ് ലീൻ മീറ്റ് എന്ന് പറയുന്നത്. സ്കിൻലെസ് ചിക്കൻ, ബീഫ്, പോർക്ക് ഇത്തരത്തിലുള്ള ഇതല്ല, ഫാറ്റ് വളരെ കുറവ് ഫാറ്റ് ഉള്ള മീറ്റിനെയാണ് ലീൻ മീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലീൻ മീറ്റിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഗർഭിണികൾ ഈ ഒരു ലീൻ മീറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്നാണ് ഓട്സ്. ഗർഭിണികൾ ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഓട്സിൽ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഗർഭിണികൾക്ക് എപ്പോഴും കാണുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. അപ്പൊ ഓട്സ് കഴിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. ഗർഭിണികൾ ത്രൂ ഔട്ട് ദി ഡേ, ദിവസം മുഴുവനും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ് ഓട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് പ്രസവം കഴിഞ്ഞുണ്ടാകുന്ന ഡയബറ്റിസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഓട്സിലുള്ള കാർബോഹൈഡ്രേറ്റ് വളരെ പതുക്കെയാണ് ഡൈജസ്റ്റ് ആവുന്നത്, വളരെ സ്ലോലിയാണ് ഡൈജസ്റ്റ് ആവുന്നത്, ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ വളരെ ഹെൽത്തി ആയിരിക്കും പോകുന്നത്. അപ്പോൾ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അങ്ങനത്തെ ഒരു റിസ്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗർഭിണികൾ കഴിക്കേണ്ട ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ. കാരണം മധുരക്കിഴങ്ങിൽ ബീറ്റാ കരോട്ടീൻ, വൈറ്റമിൻ സി, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതും പ്രഗ്നൻസി ടൈമിൽ നമുക്ക് വളരെ നല്ല ഒന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗർഭിണികൾ മസ്റ്റ് ആയിട്ടും കഴിക്കേണ്ട സൂപ്പർ ഫുഡ്സ് എന്ന് പറയുന്നത്. നിർബന്ധമായും ഈ പറഞ്ഞ സൂപ്പർ ഫുഡ്സ് ഒക്കെ ഗർഭിണികൾ എന്തായാലും അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കാരണം അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വളരെ നല്ല ഒന്നാണ് ഈ സൂപ്പർ ഫുഡ്സ് ഒക്കെ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.